ഹലോ നമസ്കാരം കുക്കിംഗ് വിത്ത് മമുതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെണ്ടക്കായ ഉപ്പേരിയുടെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പും ഒരു രണ്ട് ടീസ്പൂൺ കടുകും ഇനി ഈ ഉഴുന്ന് പരിപ്പും കടുകും നന്നായിട്ട് മൂത്ത് വരണം മൂത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞു വെച്ചാൽ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക ഒരു പത്ത് പതിനഞ്ച് ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ചേർക്കുക ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക കറിവേപ്പില ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേകം മണമൊക്കെ സ്വാദൊക്കെ കൂടുതലായിരിക്കും അപ്പോൾ ഈ സമയത്ത് വേണം കറിവേപ്പില ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഈ ഉള്ളി ഒന്ന് വഴന്നു വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടക്കായ വട്ടത്തിൽ കനം അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒരു മുക്കാൽ കിലോ വെണ്ടക്കായ ആണ് ഇനി ഈ വെണ്ടക്കായ നന്നായിട്ട് ചുരുങ്ങി വരും ആ സമയം വരെ നന്നായിട്ട് വഴറ്റണം ഈ വഴുവഴുപ്പൊക്കെ മാറിയിട്ട് നല്ലോണം ചുരുങ്ങി വരും ആ സമയം വരെ നമ്മൾ നല്ലോണം തീ കൂട്ടിയിട്ട് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ ചുരുങ്ങി വന്ന സമയത്ത് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ആദ്യം തന്നെ ചേർത്ത് കൊടുത്താൽ ചിലപ്പോൾ ഉപ്പ് ഇങ്ങനെ കൂടുതലാവും അതുകൊണ്ട് ഇത് നന്നായിട്ട് ചുരുങ്ങി വന്നതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഇത് നന്നായിട്ട് വെണ്ടക്കായുടെ ആ വെള്ളമൊക്കെ പോയിട്ടുണ്ട് വഴുവഴുപ്പൊക്കെ പോയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഈ ഒരു പാകം മതി ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഓഫ് ചെയ്യാം അല്ലെങ്കിൽ ഒന്നും കൂടി ക്രിസ്പി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി നമ്മൾ ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ വെണ്ടക്കായ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം